ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് വീട്ടിലേക്ക് സ്വാഗതം. ഇത് ഞാൻ നൂൽപുട്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. നൂൽപുട്ട് എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക, അതല്ലെങ്കിൽ ഇടിയപ്പം എന്ന് പറയും. നമ്മൾ രാവിലെ ചായക്കൊക്കെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വൈകുന്നേരം കഴിക്കാനൊരു മടിയൊക്കെ തോന്നും. അപ്പോൾ അത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു കഴിക്കാനൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അതിലുള്ള ചേരുവകൾ ചേർക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സബോളയുടെ ഒരു പകുതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, പിന്നെ ഒരു മൂന്നാലഞ്ച് വലിയ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കേണ്ടതാണ്. പിന്നെ ആ പകുതി സബോള ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു രണ്ട് പച്ചമുളക്, ഇതൊക്കെയാണ് ഞാൻ ചേർത്തേക്കണത്. അപ്പോൾ ആദ്യം നമുക്ക് സബോള അരിഞ്ഞു വെച്ചേക്കണം, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോള ഇവിടെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി വന്നതാണ് ക്യാപ്സിക്കും അതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചാണ് സബോളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചപ്പ് വിട്ട് മാറിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത്രയും മാത്രം വഴറ്റിയാൽ മതി. ഞാൻ പക്ഷേ ഇത് നന്നായിട്ട് വാടാൻ പാകത്തിന് കുറച്ച് നേരം കൂടുതൽ സമയം തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കണ അതേ രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ ചില്ലി ചിക്കനിൽ സാധാ ക്യാപ്സിക്കും അതുപോലെ ക്യൂബ്സായി കിട്ടുന്നതിന് സബോളയൊക്കെ ഒരു പച്ചപ്പ് വിടണ വരെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പക്ഷേ അങ്ങനെയല്ല ഇതിൽ ചെയ്തേക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് താല്പര്യമുള്ളവർ അതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അവസാനം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ക്യാപ്സിക്കും സബോളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി കളറുണ്ടാവും. പിന്നെ ഒരു അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാറിയതിന് ശേഷം നമുക്ക് സോയ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു കുറച്ചും കൂടിയും ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തും കൂടി ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് അവസാനം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് സോസുകളുടെ ടേസ്റ്റ് പോരായി ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ പഞ്ചസാര അതുപോലെ ഉപ്പായാലും ഇത് അവസാനം നമുക്ക് എല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മതി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ സോസിനൊക്കെ കുറേശ്ശെ ഉപ്പുണ്ട്. അതുപോലെ ഇടിയപ്പത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നുറുക്ക് ചേർന്ന ഇടിയപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയായ ചില്ലി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.